ഈയാം പാറ്റകളെപ്പോലെയാണ് മനുഷ്യർ ഈ രാജ്യത്തിൻ്റെ തെരുവുകളിൽ മരിച്ചു വീഴുന്നത്. ഒരിറ്റ ശ്വാസത്തിനായുള്ള നിസ്സഹായരായ ജനതയുടെ നിലവിളിയാണ് എങ്ങും. ജീവൻ നിലനിർത്താൻ ഈ ഭരണകൂടം ഓക്സിജൻ മാസ്കുകളുമായി എത്തുമെന്ന പ്രതീക്ഷയേറ്റ് ദിനം പ്രതി പിടഞ്ഞു മരിക്കുന്നവർ എത്രയെത്ര. ഉറ്റവർ കൺമുന്നിൽ മരിച്ചു വീഴുന്നത് കണ്ട് ഹൃദയം തകർന്ന് മരിക്കാതെ മരിക്കുന്നവർ അതിലും എത്രയോ. കോവിഡിലും ലോക്ക്ഡൌണിലും തകർന്നുപോയ മനുഷ്യർ ജീവിതം കരവിടിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് രണ്ടാം കോവിഡ് തരംഗം രാജ്യത്ത് വ്യാപിക്കുന്നത്. കോവിഡ് ICU കിടക്കകളില്ലാതെ വൈറസ് ബാധയേറ്റവർ തെരുവിൽ അലയുന്നതിൻ്റെയും ഒരേ കിടക്കയിൽ മൂന്നും നാലും പേർ കഴിയുന്നതിൻ്റെയും ശ്മശാനങ്ങളിൽ ഊഴം കാക്കുന്ന മൃതദേഹങ്ങളുടെയും കാഴ്ചകൾ ഞെട്ടലായി മുന്നിലെത്താൻ അധിക നാൾ വേണ്ടി വന്നില്ല. കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിലാകുന്നവരുടെ ജീവൻ നിലനിർത്താൻ അനിവാര്യമായ ഓക്സിജൻ ആവശ്യത്തിന് ലഭ്യമാകാത്തത് ആശുപത്രികളെ ശവപ്പറമ്പുകളാക്കി. ജീവശ്വാസത്തിനായി നാട് മുഴുവൻ കേഴുമ്പോഴും സ്വന്തം കീശയുടെ വലിപ്പം മാത്രം നോക്കി ഓക്സിജനും വാക്സിനും തീവിലയിട്ട് കൊള്ളയടിക്കുന്നവരെയും അവരെ പിന്തുണയ്ക്കുന്ന ഭരണകൂടത്തെയും മരണത്തിൻ്റെ വ്യാപാരികളെന്നല്ലാതെ എന്തു വിളിക്കാൻ. കോവിഡിൻ്റെ അതിജീവന പാഠങ്ങൾ ഒരുപാടുണ്ടായിട്ടും നിരുത്തരവാദപരമായി പ്രവർത്തിച്ച ഭരണാധികാരികളാണ് ഈ കൂട്ടക്കൊലയുടെ ഉത്തരവാദികളെന്ന് ഉറക്കെ പറയുന്നവരെ കുറ്റം പറയാനാകില്ല. ഒരു നേരത്തെ കഞ്ഞിയുടെ പണം പോലും കണ്ടെത്താൻ വകയില്ലാത്തവരോട് ജീവൻ വേണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടിയ വില നൽകി വാക്സിൻ വാങ്ങണമെന്ന് വിളിച്ചു പറയുകയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ. കോവിഡ് വാക്സിന് വേണ്ടി 3 മാസം മുമ്പ് ബജറ്റിൽ 35,000 കോടി മാറ്റിവെച്ചെന്ന് അവകാശപ്പെടുന്ന ഭരണകൂടമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാണ സംവിധാനവും ലോകോത്തര വാക്സിൻ നിർമ്മാണ കേന്ദ്രങ്ങളും ഇവിടെ തന്നെയാണ്. എന്നിട്ടും ഇപ്പോഴും 8% പേർക്ക് മാത്രമാണ് ഇന്ത്യയിൽ വാക്സിൻ നൽകാൻ കഴിഞ്ഞത്. വാക്സിനും ഓക്സിജനും കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആശുപത്രി വരാന്തകളിലും തെരുവുകളിലും അവയ്ക്ക് വേണ്ടി വരി നിൽക്കുകയാണ് ഈ രാജ്യത്തെ നിസ്സഹായരായ മനുഷ്യർ. മരണത്തിലേക്ക് ഈ ഭരണകൂടം ഒരുക്കിയ വഴിയിലാണ് ഓക്സിജൻ സിലിണ്ടറുകൾ തേടി നമ്മൾ ആശുപത്രികൾക്ക് മുന്നിൽ വരി നിൽക്കുന്നത്. ഉയരറ്റുപോയ ബന്ധുക്കളുടെ മൃതദേഹങ്ങളുമായി ശ്മശാനങ്ങൾക്ക് മുന്നിൽ വരി നിൽക്കുന്നത്. അതെ, നോട്ട് നിരോധന കാലത്ത് ഇവിടുത്തെ ജനത വരി നിന്നതുപോലെ, അപ്രതീക്ഷിത അടച്ചുപൂട്ടലിൽ ജനം റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും വരി നിന്ന പോലെ. അന്നൊക്കെ മൗനം പാലിച്ചവർ ഒന്നോർക്കുക, നമ്മളെ അവരിപ്പോൾ എത്തിച്ചിരിക്കുന്ന ഈ വരിയുണ്ടല്ലോ, അത് മരണത്തിൻ്റെ വരിയാണ്.